അഡ്വാൻറ്റേജസ് എന്താന്ന് ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് വറുത്തെടുത്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുമ്പോൾ തന്നെ എനിക്ക് പുതിയ കേട്ടോ. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പറമ്പിലെ സാധനങ്ങളൊക്കെ നന്ന നന്നാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ജൈവവളമാണിത്. അത് മാത്രമല്ല പിന്നെ എന്താ പറയാമെന്നല്ലേ, ഇപ്പം ഞാൻ മറന്നു പോയതാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കുഴിയുടെയും ടാർപ്പായുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ. കുറേ നാളത്തേക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് നടക്കാൻ പറ്റും. നമസ്കാരം, നമ്മുടെ ചാനൽ ഇഞ്ചി മിഠായിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും നല്ല രീതിയിലൊരു കൃഷി തുടങ്ങാമെന്ന്. അതിന് വേറൊരു ആൻസറും ഇല്ല, മീൻ കൃഷി മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ആൻസർ. ഞങ്ങൾ ഇതൊരു 3 വർഷമായിട്ട് ഏകദേശം ചെയ്തു പോകുന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ വിഷയത്തിലോട്ട് കിടക്കാം. പിന്നെ ഇതിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെള്ളത്തിൻ്റെ pH ലെവൽ ചെക്ക് ചെയ്യണം. രണ്ട്, ഒരു കുഴി, അതായത് നമുക്ക് മീൻ വളർത്താൻ സാഹചര്യമുള്ള കുറച്ച് സ്ഥലം ഒരു കുഴി കുഴിക്കണം. അപ്പോൾ പിന്നെ തന്നെ വേണ്ടത് ടാർപ്പായാണ്. ടാർപ്പായ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു 150 GS വേണം. ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട സംഭവമാണ് pH ലെവൽ. അത് 6-നും 8-നും മധ്യയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ 9 വരെ ആവാം. അത് തിലോപ്പ്യ അതിലാണെങ്കിലും സെർവ് ചെയ്യും. ഞങ്ങൾ ഗിഫ്റ്റ് തിലോപ്പ്യയാണ് ഇതിലിട്ടിരിക്കുന്നത് കൂടുതലും. അതുപോലെ തന്നെ റെഡ് തിലോപ്പ്യയും അവർക്ക് കുറച്ചും കൂടിയും സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇതുള്ളത് കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ ചിലവ് ഇതിന് വരും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ടാർപ്പായയ്ക്ക് വന്നിരിക്കുന്ന ചിലവ് ഏകദേശം ഒരു 4500 രൂപയാണ്. ടാർപ്പായ ഒരു 3-ഞ്ചോ 4-ഞ്ചോ 5-ഞ്ചോ വർഷം വരെ ലാസ്റ്റ് ചെയ്യും. ഞങ്ങൾ വാങ്ങിയത് അത്രയും കോസ്റ്റിൻ്റെ വാങ്ങിയെന്ന് വെച്ചാൽ കുറച്ച് ലാസ്റ്റ് ചെയ്തോട്ടെ, അവർ ഗ്യാരണ്ടി തന്നെ പറഞ്ഞിരുന്നു. അത് കാരണം ഞങ്ങൾ അത് വാങ്ങിയതാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 4 വർഷമായി, ഞങ്ങളുടെ ഇതിനൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഇനിയും ഒരു 2 വർഷം കൂടി ഇത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കുഴി നമുക്ക് തന്നെ കുത്താവുന്ന കാര്യമാണ്. ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ കുഴി കുത്തിയത്. എൻ്റെ ഹസ്ബൻഡും അച്ഛനും പിന്നെ സതി ചേച്ചിയും കൂടിയിട്ട്, അതായത് ഞങ്ങളുടെ ഹെൽപ്പിന് നിന്ന് ചേച്ചിയും കൂടിയിട്ടാണ് ഇവിടെ കുഴി കുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 12 അടി സമചതുരത്തിലാണ് കുഴി കുഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 6 അടി താഴ്ചയിടും. 6 അടിയുടെ ആവശ്യമില്ല കേട്ടോ ശരിക്കും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 4 അടിയുടെ താഴ്ച മതി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കുഴി കുത്ത്, അത് കഴിഞ്ഞ് വാഴ വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഈ കുഴിയുടെ സൈഡുകളിലൊക്കെ കല്ലുകൾ അങ്ങനെയുള്ള മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഉടനെ തന്നെ ടാർപ്പായ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മക്കൊക്കെ നന്നായി പൊട്ടാൻ സാധ്യതയുണ്ട്. അറ്റങ്ങളൊക്കെ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് പഴയ ചാക്കുകൾ, തുണികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഈ കുഴിയുടെ എല്ലാ വശവും സൈഡുകളും അരികുകളും അടിവശവും എല്ലാം നന്നായി മൂടിയതിന് ശേഷമാണ് ടാർപ്പായ കൊണ്ടിടാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഈ ടാർപ്പായ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അടി ഈ സൈഡുകളെല്ലാം നമ്മൾ നന്നായി ലെവൽ ചെയ്യണം. അത് ഇങ്ങനെ കുത്തുന്ന പോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മൂർച്ച പോലെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടിഞ്ഞ് പൊട്ടാനൊക്കെ സാധ്യതകൾ ഏറെയാണ്. അതെല്ലാം ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെ വേണം ടാർപ്പായ ഇടാൻ. അതിനുശേഷം നമ്മൾ വെള്ളം നിറയ്ക്കണം. ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കണം. അതിനുശേഷം അപ്പം തന്നെ കൊണ്ടുപോയി മീനിടാൻ പാടില്ല. അപ്പോഴും നമ്മൾ pH ലെവൽ ടെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ കുഴി കുത്തി, ടാർപ്പായ ഇട്ടു, വെള്ളം നിറച്ചു, pH ലെവൽ ടെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങി ഇടുകയാണ്. തൃശ്ശൂർ മരത്താക്കരയുള്ള റോഷൻ ഫിഷറീസ് എന്നാണ് ഞങ്ങൾ മീനെ വാങ്ങിയത്. അന്ന് ഞങ്ങൾ വാങ്ങിയത് ഗിഫ്റ്റ് തിലോപ്പ്യയും റെഡ് തിലോപ്പ്യയുമാണ്. നന്നായിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മീനുകൾ കിട്ടിയിരുന്നു. അന്നാ ഇതിൽ നമുക്ക് ആസാം വാള, രോഹു ഇതിനൊക്കെ ഞങ്ങൾ ഇട്ടിരുന്നു. പക്ഷെ അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പിടിക്കുമ്പോൾ അത്ര വലിപ്പം കണ്ടില്ല. ഏറ്റവും നല്ലത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ തിലാപ്പിയ തന്നെയാണ്, ഗിഫ്റ്റ് തിലാപ്പിയ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത്. തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞു മീൻ കുഞ്ഞുങ്ങളെ വാങ്ങി നമ്മൾ ഇവിടെ കൊണ്ടിടുകയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഷ് ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ മോട്ടറുകളുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കൂടിയ വേർഷൻ വാങ്ങിയിട്ട് 4 സ്പ്ലിറ്റൻസായിട്ട്
നാല് ഡയറക്ഷനിലായിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനൊരു കൊച്ചു ഇണക്കം ഉണ്ടെങ്കിലാണ് അവർക്കും കൂടുതൽ അതിൽ നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ. ആ ഓക്സിജൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എയർ ബബിൾസ് നാല് ഡയറക്ഷനിലായിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടി ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പൈപ്പിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് അതിലേക്ക് ലീക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് നല്ലതാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു പൈപ്പ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാത്തവരും അത് ചെയ്യണം എന്നില്ല. ഇത് ക്ലിയർ ആയിട്ട് ചെയ്താലും മതി. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ റീസൈക്ലിംഗ് ആണ് ഏറ്റവും പ്രധാനം. വെള്ളത്തിൻ്റെ റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഈ വെള്ളം നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെള്ളം ഒന്ന് പുറത്തടിച്ച് കളയണം. കൂടുതൽ അമോണിയ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾ ചാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 20% വെള്ളമെങ്കിലും പുറത്തടിച്ച് കളഞ്ഞ് വീണ്ടും ടാങ്കിൽ റീഫിൽ ചെയ്യണം. നമ്മൾ ഈ കുളത്തിലെ 20% വെള്ളം ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നമ്മൾ പുറത്തേക്ക് അടിച്ച് കളയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു അരയുടെ മോട്ടറാണ്. ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് അടിച്ച് കളയുന്നത്. ഇത് മാത്രമല്ല, വെള്ളം വളരെയധികം ജൈവവളമായിട്ടാണ് ഉപയോഗിക്കുക. കാരണം നമ്മൾ കൂടുതലും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്ന കാരണം അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൃഷിക്കെല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പിലോപ്പിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞത്, പിലോപ്പി സാധാരണ എല്ലാ ഭക്ഷണവും കഴിക്കും. ഒന്ന് ഈ മുരിങ്ങയില, അസോള, അതുപോലെ തന്നെ കോഴി വേസ്റ്റ്, ഞങ്ങളിവിടെ വീട്ടിൽ തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇവർ കഴിക്കും. പക്ഷേ ഈ കോഴി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താലാണ് വെള്ളം പെട്ടെന്ന് കേടുവരും. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോവലാണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് വെള്ളം കേടുവരില്ല. ദിവസത്തിൽ 2 വട്ടമാണ്, കാലത്തും വൈകുന്നേരമാണ് ഇവർക്ക് ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് 1-2 പിടിയാണ്. അത് നമുക്ക് അവർ കഴിക്കുന്നതനുസരിച്ച് മുകളിൽ പൊന്തി കിടക്കാതെ നോക്കണം. മുകളിൽ പൊന്തി കിടന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടിയിലേക്ക് പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ കഴിക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് അത് അടിയിലേക്ക് ഇറങ്ങിപ്പോകും. അത് ചിലപ്പോൾ അമോണിയ കണ്ടൻറ്റ് കൂട്ടാൻ, ഈ വെള്ളത്തിൽ കൂട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് മീനുകൾ ചാവാനുള്ള ചാൻസസ് വർദ്ധിപ്പിക്കും അത്. അപ്പം അത് കാരണം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗ്രോവൽ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അവരുടെ വളരെ റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, ഭയങ്കര പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് അതിൽ. അത് കാരണം ഇവരുടെ വളർച്ചയ്ക്കും നല്ല പെട്ടെന്ന് വളർച്ച, ഒരു 5-6 മാസത്തിനുള്ളിൽ അവർ നന്നായി വളർന്ന് നമുക്കത് ശരിക്കും പറയുന്ന വെച്ചാൽ മീൻ പിടിക്കേണ്ട ഇതിലോട്ട് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ഗ്രോവല് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് വറുത്തടിക്കാൻ പറ്റും. രണ്ടാമത് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയോ കേട്ടോ. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പറമ്പിലെ സാധനങ്ങളൊക്കെ നന്ന് നന്നാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ജൈവവളമാണിത്. അത് മാത്രമല്ല പിന്നെന്താ പറയാൻ വന്നല്ലേ, ഇപ്പം ഞാൻ മറന്നുപോയതാണ്. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കുഴിയുടെയും ടാർപ്പായുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ. കുറേ നാളത്തേക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും നല്ല കൃഷി എന്താണെന്ന് നമ്മൾ കണ്ടു ഈ എപ്പിസോഡിലൂടെ. അപ്പോൾ എൻ്റെ ചാനൽ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും, കണ്ടിരുന്ന എല്ലാവർക്കും, എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ താങ്ക്സ്. അപ്പോൾ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയ എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ബൈ.